ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എനിത്തിങ് ഇൻസൈഡ്. അപ്പോൾ ഇന്നെന്താ ചെയ്യാൻ പോകുന്നത് ചോദിച്ചാൽ, നമ്മുടെ കയ്യിൽ ഒരു റുബിക്സ് ക്യൂബ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. പിന്നെ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത് എന്നൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റുബിക്സ് ക്യൂബിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തെ ഓരോ കളറുണ്ടല്ലോ, നമ്മുടെ വൈറ്റ്, അതിൻ്റെ സെൻറ്റർ വശം ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഓപ്പൺ ആയിട്ട് പോരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ആറ് സൈഡുകളുണ്ട്, ആറ് കളറുണ്ടല്ലോ, ആറ് കളറിലും ഇതുപോലെ ഓപ്പൺ ആയിട്ട് പോരുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ബ്ലൂ, അതുപോലെ തന്നെ നമ്മുടെ ഗ്രീന്, ഇത്രേ ഉള്ളൂ. നമ്മുടെ ആറ് കളറുകൾ നമ്മൾ ഓപ്പൺ ചെയ്തെടുത്തു. അതിനുശേഷം നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ സെൻട്രലായിട്ടൊരു സ്ക്രൂ ഉണ്ട്, നമുക്കതിൽ ഒരു സ്ക്രൂ ഒന്ന് ഊരിയെടുക്കാം. ഇതാണ് നമ്മുടെ സ്ക്രൂ. അപ്പോൾ നമ്മുടെ സ്ക്രൂവ് ഊരി കഴിയുമ്പോൾ അതിൻ്റെ അകത്തൊരു സ്പ്രിങ്ങും കൂട്ടിയാണ് ഇവർ വെച്ചേക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തിരിയാൻ വേണ്ടിയാണ് യൂസ് ചെയ്തേക്കുന്നത്. പല ക്യൂബിനും പല രീതിയാണ്, ചിലതിന് മാത്രമേ സ്പ്രിങ്ങുള്ളൂ, അത്യാവശ്യം കൂടിയ ക്യൂബിന് മാത്രമേ സ്പ്രിങ് യൂസ് ചെയ്യുള്ളൂ. ഇനി നമുക്ക് ക്യൂബ് ഒന്ന് ഇളക്കി നോക്കാം. അപ്പോൾ അത് ഊരുമ്പോൾ തന്നെ എല്ലാം ഇങ്ങനെ ഓപ്പണായി ഓപ്പണായി ചാടിപ്പോരുന്നതാണ്. അപ്പോൾ അത് ടൈറ്റായിട്ടൊന്നും ഇരിക്കത്തില്ല, എല്ലാം ഊരി ഊരി പോരും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ പീസ് കാണിക്കാം. നമ്മൾ എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിയാൽ മാത്രം മതി, നമ്മൾ ആ സ്ക്രൂ ഒരെണ്ണം ഊരുമ്പോൾ തന്നെ എല്ലാം ഊരി അങ്ങ് പോരുന്നതാണ്, അവിടെ ടൈറ്റായിട്ട് ഇരിക്കത്തൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ അതിൻ്റെ മിഡിൽ പോർഷൻ. അപ്പോൾ ഇതിൻ്റെ നാല് ബാക്കി ഇനി അഞ്ച് സൈഡിലൂടെ ഉണ്ട്. അപ്പോൾ അഞ്ച് സൈഡിലൂടെ സ്ക്രൂ ഉണ്ട്, നമുക്ക് അഞ്ച് സൈഡിലെ സ്ക്രൂ കൂടെ ഒന്ന് ഊരിയതിന് ശേഷം നോക്കാം. അപ്പോൾ നമ്മൾ അഞ്ചാമത്തെ സൈഡിലെ ഊരി, അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മിഡിൽ പോർഷൻ ഇതാണ്. ഇതാണ് നമ്മുടെ സ്ക്രൂ ഒന്ന് ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടി നമ്മളെ എല്ലാത്തിനെയും ഹോൾഡ് ചെയ്ത് വെക്കുന്ന അതാണ്. അപ്പോൾ ഇതാണ് മിഡിൽ പോർഷനിലെ പീസ്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ സെൻറ്റർ പീസ്, എല്ലാത്തിൻ്റെ സെൻറ്ററായിട്ട് നിൽക്കുന്ന പീസ് ഇതാണ്. അപ്പോൾ ഈ പീസിൻ്റെ ഒന്ന് അതിൻ്റെ ഇടയ്ക്കൊരു രണ്ട് പീസ് രണ്ട് കളറായിട്ടല്ലേ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതൊരു ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് സ്ക്രൂ ഡ്രൈവർ വെച്ച് ഓപ്പൺ ചെയ്തെടുക്കുകയാണെങ്കിൽ രണ്ട് പീസായിട്ട് ഓപ്പൺ ആയിട്ട് പോരുന്നതാണ്. അപ്പോൾ വേറെ ക്യൂബുകളും ഇങ്ങനെയുണ്ട്, നമ്മുടെ ഓപ്പണായി വരത്തില്ലാത്ത ക്യൂബുകളും ഉണ്ട്, ഫിക്സ് ആയിട്ട് വെച്ചേക്കുന്നത്. ഇത് മാത്രം ഓപ്പണായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഇതാണ് നമ്മുടെ മിഡിൽ പീസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ട് കളർ കാണുള്ളൂ. പിന്നെ ഇതാണ് കോർണർ പീസ്. കോർണർ പീസിൽ മൂന്ന് കളർ കാണും. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലൊരു സ്ക്രൂ ഡ്രൈവർ വെച്ച് കുത്തി കഴിയുമ്പോൾ അത് മൂന്ന് പീസായിട്ട് ഇങ്ങനെ ഡിവൈഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങ് മൂന്ന് കളറായിട്ടാണ് നമ്മുടെ വരുന്നത് ക്യൂബ്. അപ്പോൾ ഇത് തിരിച്ച് വെക്കാനും എളുപ്പമാണ്. ജസ്റ്റ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് വെച്ചാൽ മതി. അതിൻ്റെ അകത്ത് ഓരോ ഹോളുണ്ട്, ആ ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുമ്പോൾ ഓരോ പീസ് പീസായിട്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഉറപ്പിച്ച് വെക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് താഴെ വീണ് കഴിഞ്ഞാലും ഓപ്പണായി പോരുന്നതാണ്. ഇത് ഫിക്സ് ആയിട്ടിരിക്കുന്ന ടൈപ്പും വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ റുബിക്സ് ക്യൂബിൻ്റെ അകത്ത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി ഒരു പുതുത്തും വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അരുൺ ബാബു സൈനിങ് ഓഫ്.